ഡെൻസിയുടെ കുഴിമാടം തുറന്നു. അബുദാബി ഇരട്ടക്കൊലപാതകത്തിലെ ദുരൂഹത മാറുമെന്ന് അധികൃതർ. എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അബുദാബിയിൽ നടന്ന ഇരട്ടക്കൊലപാതകത്തിന്റെ ദുരൂഹത മാറ്റുന്നതിനായി ഡെൻസിയുടെ ഭൗതിക ശരീരം കുഴിമാടം തുറന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്നതിനാവശ്യമായ തെളിവ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും ലഭിക്കുമെന്ന പ്രതീക്ഷ അധികൃതർ പങ്കുവച്ചു. 3 മണിക്കൂറോളം സമയമെടുത്താണ് നടപടികൾ പൂർത്തിയാക്കിയത്. കുഴിമാടത്തിന് ചുറ്റും പ്രത്യേകം തയ്യാറാക്കിയ പന്തലൊരുക്കിയിരുന്നു. കുടുംബാംഗങ്ങൾ, നാട്ടുകാർ, ജനപ്രതിനിധികൾ, പള്ളി അധികൃതർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് നടത്തിയത്. ഭൗതികാവശിഷ്ടത്തിന് 2 വർഷത്തിലധികം പഴക്കമുള്ളതിനാൽ ദ്രവിച്ച അവസ്ഥയിലാണ്. തലയോട്ടിയും കാലിൻ്റെ ഭാഗവും പൂർണ്ണമായും ദ്രവിച്ചിട്ടില്ല. രാവിലെ 8:30 അധികൃതർ സ്ഥലത്തെത്തി നടപടികൾക്ക് തുടക്കമിട്ടു. 9:30 ഭൗതികാവശിഷ്ടങ്ങൾ പുറത്തെടുത്തു. മൃതദേഹാവശിഷ്ടങ്ങൾ ഇൻക്വസ്റ്റിന് ശേഷം ശാസ്ത്രീയ തെളിവുകൾക്കായി 11:00 തൃശൂർ മെഡിക്കൽ കോളേജിലെ ലാബിലേക്ക് കൊണ്ടുപോയി. തൃശൂർ മെഡിക്കൽ കോളേജ് ലാബിലെ ടെസ്റ്റുകൾക്ക് ശേഷം വൈകിട്ടോടെ വീണ്ടും നോർത്ത് ചാലക്കുടി പള്ളി സെമിത്തേരിയിൽ തന്നെ അടക്കം ചെയ്തു. ശാസ്ത്രീയ തെളിവുകൾക്കായി ശരീരഭാഗങ്ങൾ റീജിയണൽ സയൻസ് ലാബിലേക്ക് അയച്ചതിൻ്റെ ഫലം ലഭ്യമാകാൻ 1 മാസം വേണ്ടി വന്നേക്കും. പോസ്റ്റ്മോർട്ടം റിസൾട്ട് 1 ആഴ്ചയ്ക്കകം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറുമെന്നാണ് സൂചന. കൂടുതൽ പ്രതികൾ പിടിയിലായേക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നേരിട്ട് പങ്കാളിത്തമുള്ള 2 പ്രതികൾ കൂടിയുണ്ടെന്നും ഇവർ ഒളിവിലാണെന്നുമാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. അബുദാബിയിൽ കൊലപാതകം നടത്താൻ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ കുറിച്ചുള്ള വിവരങ്ങൾ മറ്റു പ്രതികളിൽ നിന്നാണ് ലഭിച്ചത്. കൊല്ലപ്പെട്ട ഹാരിസിന്റെ അമ്മയും സഹോദരിയും അന്വേഷണം CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. ഓണാവധിക്ക് ശേഷമാകും ഹർജി പരിഗണിക്കുക. ഇതിനകം കൊല്ലപ്പെട്ടവരുടെ ഫോറൻസിക് ഫലവും ലഭ്യമാകും. നിലമ്പൂർ DYSP സജു കെ എബ്രാഹിമിനാണ് കേസ് അന്വേഷണ ചുമതല. നോർത്ത് ചാലക്കുടി സ്വദേശിനി വാളിയങ്കൽ ഡെൻസി ആന്റണി, ഇവർ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ ഉടമ നിലമ്പൂർ സ്വദേശി ഹാരിസ് എന്നിവർ 2020 മാർച്ച് 5 അബുദാബിയിൽ കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്നതിനാണ് ഇരുവരുടെയും ഭൗതികാവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടവും ഫോറൻസിക് പരിശോധനയും നടത്താൻ അന്വേഷണ സംഘം നടപടികൾ സ്വീകരിച്ചത്. 2019 ഡിസംബറിലാണ് ജോലി തേടി ഡെൻസി അബുദാബിയിലേക്ക് പോയത്. ഡെൻസിയെ കൊലപ്പെടുത്തിയ ശേഷം ഹാരിസ് ആത്മഹത്യ ചെയ്തുവെന്നായിരുന്നു അബുദാബി പോലീസിന്റെ നിരീക്ഷണം. ഇരയും പ്രതിയും മരിച്ചെന്ന നിഗമനത്തിൽ പോസ്റ്റ്മോർട്ടം പോലുള്ള നടപടികൾ സ്വീകരിക്കാതെയാണ് ദുബായ് പോലീസ് മൃതദേഹം ബന്ധുക്കൾക്ക് നൽകിയത്. ആദ്യം വാഹനാപകടമെന്നും പിന്നീട് ഹൃദയാഘാതമെന്നുമാണ് വീട്ടുകാർക്ക് ലഭിച്ച വിവരം. എന്നാൽ കൊലപാതകമാണെന്ന വിവരം ഏതാനും ദിവസം മുൻപ് മാത്രമാണ് ലഭിച്ചത്. നിലമ്പൂർ കൈപ്പഞ്ചേരി ഷൈബിൻ അഷറഫിന്റെ ബിസിനസ് പങ്കാളി കോഴിക്കോട് സ്വദേശി ഹാരിസിന്റെ സ്ഥാപനത്തിലാണ് ഡെൻസി ജോലി ചെയ്തിരുന്നത്. പാരമ്പര്യ വൈദ്യൻ മൈസൂരിലെ ഷാബാ ഷെറീഫിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിലെ 1 പ്രതി ഷൈബിൻ അഷറഫാണ് ഇരട്ട കൊലപാതകത്തിന്റെ സൂത്രധാരനെന്ന് കൂട്ടുപ്രതികളുടെ മൊഴി. ഡെൻസിയെ കഴുത്തുഞ്ഞരിച്ച് കൊന്നതാണെന്ന കൂട്ടുപ്രതികളുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. നാട്ടിലിരുന്ന് ഷൈബിൻ വാടക കൊലയാളികളെ ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയത്. ഷാബാ ഷെറീഫ് വധക്കേസിൽ അറസ്റ്റിനായ നൌഷാദ്, ചീര ഷെഫീഖ്, പുതുകുളങ്ങര ഷബീബ് റഹ്മാൻ, പുത്രാടൻ അജ്മൽ, പുരി ഷമീം എന്നിവരാണ് ഇരട്ട കൊലപാതക കേസിലെ തങ്ങളുടെ പങ്ക് സമ്മതിച്ചത്. നല്ല രീതിയിൽ നടന്നു പോകുന്ന ഹാരിസിന്റെ ബിസിനസ് തട്ടിയെടുക്കാനും സാമ്പത്തിക തർക്കവുമാണ് ഇരട്ട കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. നിലമ്പൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ചാലക്കുടി പള്ളി സെമിത്തേരിയിൽ എത്തിയിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ ഡോക്ടർ KK ഉന്മേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. 1 ആഴ്ച മുൻപ് ഹാരിസിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു.